നമസ്കാരം. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ അവസാനത്തെ ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ രണ്ട് ഡാറ്റ സ്ട്രക്ചറുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒന്ന് സ്റ്റാക്ക് എന്നുള്ള ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ക്യൂ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചും പറഞ്ഞു. ഈ രണ്ട് ഡാറ്റ സ്ട്രക്ചറിന് ഉള്ള ഒരു പ്രത്യേകത, അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സാധാരണ അറേ എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെയാണ്. ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് സ്റ്റാക്ക് ആണെങ്കിലും ക്യൂ ആണെങ്കിലും നമ്മൾ ഒരു പ്രോഗ്രാമിൽ നമ്മൾ അത് ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് ഒരു അറേ ഡിക്ലെയർ ചെയ്യുക. ഉദാഹരണത്തിന് മാർക്ക് എന്നുള്ളൊരു അറേ ആണെന്ന് വിചാരിക്കുക, ഇൻ്റ് മാർക്ക് ടെൻ അല്ലേ. ഇതൊരു അറയാണ്, ഈ അറയുടെ ഡാറ്റ സ്ട്രക്ചർ അല്ല സോറി ഈ അറയുടെ ഡാറ്റ ടൈപ്പ് ഇൻ്റ് ആണ്. അതിൻ്റെ പേര് അറയുടെ പേര് മാർക്ക് എന്നാണ്. അതിൻ്റെ സൈസ് എത്രയാണ്? ടെൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മാക്സിമം എത്ര വിലകളാണ് ആ അറയിൽ കൊടുക്കാൻ കഴിയുക? 10 വിലകളാണ് നമ്മൾ കൊടുക്കാൻ കഴിയുക. അപ്പം നമ്മൾ സ്റ്റാക്ക് ആണെങ്കിലും ക്യൂ ആണെങ്കിലും നമ്മൾ അത് ഒരു പ്രോഗ്രാമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതുപയോഗിച്ച് തന്നെയാണ്? നമ്മൾ സാധാരണ ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് സ്റ്റാക്ക് ആണെങ്കിലും ക്യൂ ആണെങ്കിലും നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള ഒരു ഡ്രോബാക്ക് എന്താ? ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്, ഇതിന് മുൻകൂട്ടി നമ്മളൊരു സൈസ് കൊടുക്കണം അല്ലേ. ഇപ്പം ഇവിടെ നമ്മൾ 10 എന്നുള്ള ഒരു സൈസ് നമ്മൾ കൊടുത്തിരിക്കുന്നു. അപ്പൊ മുൻകൂട്ടി സൈസ് കൊടുക്കുന്ന അത്തരം ഡാറ്റ സ്ട്രക്ചറുകളെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയാം. അപ്പൊ ചുരുക്കത്തിൽ ഡാറ്റ സ്ട്രക്ചറുകൾ രണ്ട് തരത്തിലുള്ള ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്. അവയുടെ സ്വഭാവം അനുസരിച്ച് ഡാറ്റ സ്ട്രക്ചറുകളെ വീണ്ടും നമുക്ക് രണ്ട് ആയിട്ട് തരംതിരിക്കാം. ഒന്ന് സ്റ്റാറ്റിക് ഡാറ്റ ടൈപ്പ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാറ്റിക്കിന്റെ ഓപ്പോസിറ്റ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, സ്റ്റാറ്റിക് എന്നുള്ള വാക്കിന്റെ ഓപ്പോസിറ്റ് വരുന്ന വാക്കാണ് ഡൈനാമിക്. അപ്പോൾ ഡാറ്റ സ്ട്രക്ചറുകൾ രണ്ട് തരത്തിലുള്ള ഡാറ്റ സ്ട്രക്ചറുകളുണ്ട്, സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സും ഉണ്ട്, ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സും ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച സ്റ്റാക്ക് ആണെങ്കിലും ക്യൂ ആണെങ്കിലും എങ്ങനെയാണ് അതിൻ്റെ സൈസ് മുൻകൂട്ടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഏതുപോലെ സ്റ്റാക്ക് ആണെങ്കിലും ക്യൂ ആണെങ്കിലും നമ്മൾ പ്രോഗ്രാമിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അറേ ഉപയോഗിച്ചാണ്. ഒരു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് സൈസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റാക്കിൻ്റെയും ക്യൂവിൻ്റെയും സ്വഭാവം അത് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറാണ്, അതായത് അതിൻ്റെ സൈസ് മുൻകൂട്ടി കൊടുക്കണം. അപ്പോൾ എന്താണ് ഒരു പ്രശ്നം ഇതിൽ നിങ്ങൾക്കറിയാം? ഇപ്പോൾ നമുക്ക് അറിയാവുന്ന വിലകളാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഒരു സ്റ്റാക്കിലാണെങ്കിലും ക്യൂവിലാണെങ്കിലും അതിൻ്റെ സൈസ് നമുക്ക് അറിയാവുന്ന സൈസാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യണം, അത് സ്റ്റാക്ക് ആണെങ്കിലും ക്യൂ ആണെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം. അതിൻ്റെ സൈസ് നമുക്കറിയാം, കാരണം നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം 50 ആണോ 60 ആണോ എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാം. അപ്പം ഇത്തരത്തിൽ മുൻകൂട്ടി അറിയാവുന്ന സൈസിലുള്ള വിലകൾ സ്റ്റോർ ചെയ്യാനാണ് നമുക്ക് സ്റ്റാക്ക് ആണെങ്കിലും ക്യൂ ആണെങ്കിലും സാധിക്കുള്ളൂ. കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാനാണെങ്കിൽ നമ്മളൊരു സ്റ്റാക്കിൽ നമുക്ക് വിലകൾ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ സൈസ് 50 ആണ് എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സൈസ് 50 കൊടുത്തു. അപ്പോൾ അത് കുഴപ്പമില്ല. നേരെ മറിച്ച് +1 വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ +2 വിദ്യാർത്ഥികളുടെ, പാലക്കാട് ജില്ലയിലുള്ള +2 വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ കിട്ടിയ മാർക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണം എന്ന് വിചാരിക്കുക ഒരു പ്രോഗ്രാമിൽ. അപ്പോൾ നമുക്കവിടെ സ്റ്റാക്കോ ക്യൂവോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്നറിയോ, നമുക്ക് പെട്ടെന്ന് പാലക്കാട് ജില്ലയിലെ എത്ര കുട്ടികൾ +2 കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു പക്ഷേ അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു സൈസ് 25,000 എന്നുള്ളൊരു സൈസ് നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഉണ്ടാകാവുന്ന സാധ്യതയുള്ള രണ്ട് പ്രശ്നങ്ങൾ, നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമ്മൾ 25,000 എന്ന് കൊടുത്തു, അത് നമ്മളൊരു അപ്രോക്സിമേഷൻ നമ്മൾ കൊടുക്കുന്നതാണ്, കറക്റ്റായിട്ട് നമുക്കറിയില്ല. നമ്മൾ 25,000 എന്ന് കൊടുത്തു, വാസ്തവത്തിൽ
25,000 അല്ല 26,000 കുട്ടികളാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. അപ്പോ എന്താ ഒരു പ്രശ്നം ഉണ്ടായത്, നമ്മൾ സൈസ് 25,000 എന്നാണ് കൊടുത്തത്. അപ്പൊ ഇതിൽ എത്ര കുട്ടികളുടെ മാക്സിമം സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ, 25,000 കുട്ടികളുടെ മാർക്കാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുക. പക്ഷെ യഥാർത്ഥത്തിൽ എത്ര കുട്ടികളുണ്ട്, 26,000 ഉണ്ട്. അപ്പൊ നമുക്ക് ആ റിമൈനിങ് ആയിട്ടുള്ള 1,000 കുട്ടികളുടെ ഡാറ്റ അതിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുമോ, ഇല്ല. അപ്പൊ ഒരു സ്റ്റാക്ക് ആണെങ്കിലും ക്യൂ ആണെങ്കിലും അത് ഫുൾ ആയി. പിന്നീട് നമ്മൾ അതിലേക്ക് ഇൻസേർഷൻ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുമോ, ഇല്ല. ഒരു സ്റ്റാക്ക് ആണെങ്കിലും ഒരു ക്യൂ ആണെങ്കിലും ഫുൾ ആയതിന് ശേഷം വീണ്ടും ഇൻസേർഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന എററിനെയാണ് ഓവർഫ്ലോ എറർ എന്ന് പറയാം. അതൊരു സിറ്റുവേഷൻ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ ഇതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും. അതായത് നമ്മൾ 25,000 എന്നുള്ള ഒരു സൈസ് അപ്രോക്സിമേറ്റ് കൊടുത്തു, പക്ഷേ യഥാർത്ഥത്തില് പാലക്കാട് ജില്ലയില് കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുന്നത് 10,000 കുട്ടികളെ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ പ്രശ്നം വന്നത്, നമ്മൾ സൈസ് കൊടുത്തത് 25,000 ആണ്, യഥാർത്ഥത്തിൽ എത്ര കുട്ടികളാണുള്ളത്, യഥാർത്ഥത്തില് 10,000 കുട്ടികളാണുള്ളത്. അപ്പൊ എന്താ പ്രശ്നം, അപ്പോ മെമ്മറിയില് വെറുതെ കുറെ അധികം സ്പേസ് അനാവശ്യമായിട്ട് നമ്മൾ റിസർവ് ചെയ്ത് വെക്കും. അപ്പോ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഈ രണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സിനും ഉണ്ട്. ഏത് രണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സിനും, സ്റ്റാക്കിനും ക്യൂവിനും ഉള്ള ഒരു പ്രശ്നം, ഈ രണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സും സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആണെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സൈസ് കൊടുക്കണം. അതുകൊണ്ട് അറിയാത്ത വിലകൾ, നമുക്കതിന്റെ എത്രയാണ് സൈസ് അറിയാത്ത വിലകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോ അനാവശ്യമായിട്ട് മെമ്മറി നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ കുറെ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയാത്തതോ ആയ ഒരു അവസ്ഥ ഉണ്ടാകും. ഇതാണ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ ഒരു പോരായ്മ. ക്ലിയറായോ? അപ്പൊ ഈ ഒരു പോരായ്മ പരിഹരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള മറ്റൊരു ഡാറ്റ ടൈപ്പാണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്, അപ്പൊ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സിന് എന്തായിരിക്കും പ്രത്യേകത? ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സിന് മുൻകൂട്ടി അതിന്റെ സൈസ് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഏതുപോലെ നമ്മൾ സ്റ്റാക്കിലും ക്യൂവിലും ചെയ്ത പോലെ മുൻകൂട്ടി അതിന്റെ സൈസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ എങ്ങനെയാ അതിന് സൈസ് കിട്ടുന്നത്? അതിലേക്ക് ഓരോ പുതിയ വില ഇൻസേർട്ട് ചെയ്യുമ്പോഴും ആ ഡാറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിലേക്ക് ഓരോ പുതിയ വില കൊടുക്കുമ്പോഴും അത് ഡൈനാമിക് ആയിട്ട് അതിന്റെ വലിപ്പം കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിന് ഉദാഹരണമാണ് ഏത്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ ഏതിന് ഉദാഹരണമാണ്? ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിന് ഉദാഹരണമാണ്. എന്താ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ? ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിന്റെ പ്രത്യേകത അതിന്റെ സൈസ് മുൻകൂട്ടി കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓരോ പുതിയ വില ഇൻസേർട്ട് ചെയ്യുമ്പോഴും അതിന്റെ വലിപ്പം ഒന്ന് വീതം കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ആ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഓരോ വില ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് ഒന്ന് വീതം കുറഞ്ഞുകൊണ്ടും ഇരിക്കും. അപ്പൊ ഇതാണ് മറ്റ് രണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ അപേക്ഷിച്ച് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ പ്രത്യേകത. ലിങ്ക്ഡ് ലിസ്റ്റിന്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആണ്. എന്താണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഡാറ്റ സ്ട്രക്ചറിന്റെ സൈസ്, അതിൽ എത്ര വിലകൾ നമുക്ക് കൊടുക്കാം എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെയോ ആ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ഓരോ പുതിയ വില കൊടുക്കുമ്പോഴും ലിങ്ക്ഡ് ലിസ്റ്റിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ ഓരോ വില ഡിലീറ്റ് ചെയ്യുമ്പോഴും ലിങ്ക്ഡ് ലിസ്റ്റിന്റെ സൈസ് ഒന്ന് വീതം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ മേന്മ. പക്ഷെ എങ്ങനെയാണ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ സൈസ് കൂടുകയും കുറയുകയും ചെയ്യാം? അത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. ലിങ്ക്ഡ് ലിസ്റ്റിന്റെ പ്രത്യേകത, ലിങ്ക്ഡ് ലിസ്റ്റിനെ
നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ലിങ്ക്ഡ് ലിസ്റ്റ് മറ്റുള്ള സ്റ്റാക്ക് ആണെങ്കിലും ക്യൂ ആണെങ്കിലും നമുക്ക് ഓരോ പൊസിഷനിലും ഓരോ ഡാറ്റ സ്റ്റോർ ചെയ്യാം. ലിങ്ക്ഡ് ലിസ്റ്റിന്റെ പ്രത്യേകത ഡാറ്റ മാത്രമല്ല നമ്മൾ സ്റ്റോർ ചെയ്യുക, നെക്സ്റ്റ് വില സ്റ്റോർ ചെയ്യേണ്ട നോഡിന്റെ അഡ്രസ് കൂടി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഓരോ പൊസിഷനിലും സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. ഒന്നുകൂടി പറയാം, ലിങ്ക്ഡ് ലിസ്റ്റില് നമ്മൾ രണ്ട് തരത്തിലുള്ള വിലകളാണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഒരു പൊസിഷനിൽ രണ്ട് തരത്തിലുള്ള വിലകൾ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ആ പൊസിഷനിലേക്ക് നമ്മൾ കൊടുക്കുന്ന വില അതിൽ സ്റ്റോർ ചെയ്യണം. രണ്ടാമത്തത് ഒരു പോയിന്റർ വേരിയബിൾ ആണ്, നെക്സ്റ്റ് ലിങ്ക്ഡ് ലിസ്റ്റില് നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായി. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ വരയ്ക്കാം, ഇങ്ങനെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഒരു പൊസിഷനിൽ രണ്ട് തരത്തിലുള്ള വില സ്റ്റോർ ചെയ്യണം എന്ന് പറഞ്ഞു. ഒന്നാമത്തെ വില എന്താണ്? നമ്മൾ സാധാരണ സ്റ്റാക്കിലും ക്യൂവിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് പോലെ നമുക്കൊരു വില സ്റ്റോർ ചെയ്യാം. മാത്രമല്ല നെക്സ്റ്റ് നോഡിന്റെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ട ലൊക്കേഷന്റെ അഡ്രസ് കൂടി നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. ഇതിനെ നമ്മൾ ലിങ്ക് എന്ന് പറയാം, ഇതിനെ ഡാറ്റ പാർട്ട് എന്ന് പറയും, ഇതിനെ ലിങ്ക് പാർട്ട് എന്ന് പറയും. ഇത് രണ്ടും കൂടിയതിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയാം, NODE നോഡ്. അപ്പോ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡ്സ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നോഡുകളുടെ ഒരു കളക്ഷനെയാണ് എന്ത് പറയുന്നത്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു നോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ് നോഡ്? നോഡിൽ നമുക്ക് ഒരു ഡാറ്റയും സ്റ്റോർ ചെയ്യാം, നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സും നമുക്ക് സ്റ്റോർ ചെയ്യാം. ഈ അഡ്രസ്സിനെയാണ് നമ്മൾ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡ്സ്. ഒരു നോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നോഡില് നമുക്ക് രണ്ട് തരത്തിലുള്ള വിലകൾ സ്റ്റോർ ചെയ്യാം, ഡാറ്റ സ്റ്റോർ ചെയ്യാം, നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സും സ്റ്റോർ ചെയ്യാം. ഈ രണ്ട് ഇതും ചേർന്നതിനെയാണ് നമ്മൾ ഒരു നോഡ് എന്ന് പറയാം. ഇതിനെ ഡാറ്റ പാർട്ട് എന്ന് പറയും, ഇതിനെ ലിങ്ക് പാർട്ട് എന്ന് പറയും. ഇതാണ്, ഇങ്ങനെയുള്ള കുറെ അധികം നോഡുകൾ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് ഉണ്ടാകുന്നത്, ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാകുന്നത്. അത് നെക്സ്റ്റ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇതിന്റെ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് എന്താ? 3000 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും 25 എന്നുള്ള വില ലിങ്ക്ഡ് ലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ അടുത്ത വില ഏത് പൊസിഷനിലുണ്ടാവുക? ഈ 3000 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഉണ്ടാവുക. ഇനി ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാനത്തെ പൊസിഷനിലുള്ള നോഡിലെ എന്തുണ്ടായിരിക്കും? ഡാറ്റ ഉണ്ടായി, നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ഉണ്ടായിരിക്കുമോ? നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ഉണ്ടായിരിക്കില്ല. എന്തുകൊണ്ടുണ്ടായിരിക്കില്ല? ആ നോഡാണ് അവസാനത്തെ നോഡ്. അപ്പൊ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാനത്തെ നോഡില് എന്തു മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? ഡാറ്റ ഉണ്ടായിരിക്കും, നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ഉണ്ടായിരിക്കില്ല. അതിലുണ്ടായിരിക്കുന്ന ഒരു ഇതിനെയാണ് നൾ പോയിന്റർ എന്ന് പറയാം. അപ്പോൾ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാനത്തെ നോഡിൽ ഉണ്ടാകുന്നത് എന്താണ്? ഡാറ്റ ഉണ്ടായിരിക്കും, പിന്നെ ഒരു നൾ പോയിന്റർ ഉണ്ടായിരിക്കും. എന്താ നൾ പോയിന്റർ? നൾ പോയിന്റർ എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഉണ്ടാവില്ല, അതാണ് അവസാനത്തെ നോഡ് എന്നുള്ളതുകൊണ്ട്. പിന്നെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഏറ്റവും ആദ്യം നമ്മൾ ഡാറ്റയൊന്നും കൊടുക്കാത്ത സമയത്ത് അതിന് സ്റ്റാർട്ട് എന്നുള്ളൊരു പൊസിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡാറ്റ കൊടുക്കുമ്പോഴാണ് അതിലേക്ക് ഓരോ നോഡുകൾ ഉണ്ടാകുന്നത്. ഇനി എങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ സ്റ്റാക്കും ക്യൂവും ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചാണെന്ന് പറഞ്ഞു. സ്റ്റാക്കും ക്യൂവും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ അറേ ഉപയോഗിച്ചാണ് എന്ന് പറഞ്ഞു. ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സ്ട്രക്ചർ ഉപയോഗിച്ചാണ് നമ്മൾ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റില് എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്നുള്ളത് ഒന്നും കൂടി നോക്കാം. ഇപ്പോ ഇതാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഏറ്റവും ഒരു വാല്യൂ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അതിൽ എന്താണ് ഉണ്ടാവുക? ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രം ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ വില കൊടുക്കുന്ന സമയത്ത് നോക്കി സ്റ്റാർട്ടിൽ ഒരു അഡ്രസ് ഉണ്ട്. ഇപ്പൊ ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഇതിൽ എന്താണ് അഡ്രസ് ഉള്ളത്? 3000 ആണെന്ന്. അപ്പൊ ഇതാണ് ആ 3000 എന്ന് പറയുന്ന മെമ്മറിയുടെ ലൊക്കേഷൻ. അവിടെ ഒരു ഡാറ്റയുണ്ട്, നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സും ഉണ്ട്.
അല്ലേ. അപ്പൊ ഇതിന്റെ ട്രാവേഴ്സൽ എങ്ങനെയാ വരിക? ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാല് ഒരു ഡാറ്റ സ്ട്രക്ചറിന്റെ ആദ്യത്തെ പൊസിഷൻ മുതൽ അവസാനത്തെ പൊസിഷൻ വരെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിനെയാണ് ട്രാവേഴ്സൽ എന്ന് പറയും. അപ്പൊ ഈ ലിങ്ക് ലിസ്റ്റിന്റെ ട്രാവേഴ്സൽ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും? ആദ്യം നമ്മൾ എവിടേക്കാണ് വരിക? സ്റ്റാർട്ടിലേക്ക് വന്നു. സ്റ്റാർട്ടിലേക്ക് വന്നപ്പോ എന്താ ഉള്ളത്? അവിടെ സ്റ്റാർട്ടില് ഒരു പോയിന്റർ ആണുള്ളത്, അല്ലെങ്കിൽ ഒരു അഡ്രസ് ആണുള്ളത്. ആരുടെ അഡ്രസ്? ആദ്യത്തെ നോഡിന്റെ അഡ്രസ്. എത്രയാണ് ആദ്യത്തെ നോഡിന്റെ അഡ്രസ്? 3000 ആണ്. അപ്പൊ ഇതാ 3000 എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് വന്നു. 3000 എന്ന് പറയുന്ന ആദ്യത്തെ നോഡില് ആരുണ്ട്? ഡാറ്റയും ഉണ്ട്, നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സും ഉണ്ട്. അപ്പൊ 25 എന്നുള്ള ഡാറ്റ നമ്മൾ ആക്സസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് എന്താണ്? 3200 ആണ്. അപ്പൊ നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. കാരണം എന്താ? ഈ നോഡിന്റെ അഡ്രസ് ഉണ്ടാവും 3200 ആണ്. ഈ നോഡിലും അതേപോലെ ഡാറ്റ ഉണ്ട്. എത്ര ഡാറ്റ? 50 ആണ്. നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സും ഉണ്ട്. നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് 4000 ആണ്. അപ്പൊ നേരെ ഇവിടെ നിന്ന് ഈ 4000 എന്ന് പറയുന്ന നോഡിലേക്ക് പോയി. 4000 എന്ന് പറയുന്ന നോഡില് ഡാറ്റ ഉണ്ടോ? ഉണ്ട്. എത്രയാണ്? 60 ആണ്. അതിന്റെ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് നോക്കിയപ്പോ അവിടെ എന്താ ഉള്ളത്? ഒരു നൾ പോയിന്റർ ആണുള്ളത് എന്ന് പറഞ്ഞാൽ അതാണ് അവസാനത്തെ നോഡ്. അപ്പൊ ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ എത്ര നോഡുകൾ ഉണ്ട്? 1, 2, 3 നോഡുകളാണ് ഉള്ളത്. ഇതാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ്. ഇനി എങ്ങനെയാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് പുതിയ ഒരു നോഡ് എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്ന് നോക്കുക. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഒരു പുതിയൊരു നോഡ് ഇവിടെ നമുക്ക് ഇൻസെർട്ട് ചെയ്യണം. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും നോഡിന്റെ ഇടയിൽ നമുക്കൊരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പൊ എവിടെയാണോ നമ്മൾ പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് തൊട്ട് മുന്നിലുള്ള നോഡിനെ പ്രീ നോഡ് എന്നും ശേഷമുള്ള നോഡിനെ പോസ്റ്റ് നോഡ് എന്നും പറയും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഈ 50 എന്നുള്ളതിന്റെയും 60 എന്നുള്ളതിന്റെയും ഇടയിലാണ് നമ്മൾ ഡാറ്റ, അല്ലെങ്കിൽ 3200 എന്ന് പറയുന്ന മെമ്മറിയുടെയും 4000 എന്ന് പറയുന്ന മെമ്മറിയുടെയും ഈ രണ്ട് നോഡുകൾക്ക് ഇടയിലാണ് നമ്മൾ പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോ ഇവിടെയാണ് നമ്മൾ പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ പ്രീ നോഡ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. പോസ്റ്റ് നോഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യുക? ആദ്യം തന്നെ നമ്മൾ ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുക. പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുക. ഈ നോഡിന് എന്തുണ്ടായിരിക്കും? ഒരു അഡ്രസ് ഉണ്ടായിരിക്കും. ഈ നോഡിന് നമുക്ക് ഉദാഹരണത്തിന് 3500 ആണ് ഈ നോഡിന്റെ അഡ്രസ് എന്ന് വിചാരിക്കും. അപ്പൊ നമ്മളൊരു പുതിയ ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരു പുതിയ നോഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന നോഡിന്റെ അഡ്രസ് 3500 ആണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യും. അപ്പൊ 55 എന്നുള്ളൊരു ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക. 55 എന്നുള്ള ഡാറ്റ നമ്മൾ അതിലേക്ക് കൊടുത്തു. ഇനി നമുക്ക് ഈ അൾഗോരിതത്തിലേക്ക് വരാം. അപ്പൊ ഈ അൾഗോരിതം എന്തിനു വേണ്ടിയിട്ടുള്ള അൾഗോരിതമാണ്? ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലെ ഒരു പുതിയ നോഡ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർഷൻ ഓപ്പറേഷന്റെ അൾഗോരിതം ആണ് ഇവിടെ എഴുതിയത്. അപ്പൊ എന്താ പറയുന്നത്? ക്രിയേറ്റ് എ നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ടൈപ്പ്. നമ്മളൊരു പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. ആ ക്രിയേറ്റ് ചെയ്ത നോഡിന്റെ അഡ്രസ് ടെംപ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പൊ 3500 ആണ് പുതിയ നോഡിന്റെ അഡ്രസ്. ആ അഡ്രസ് ഏതിൽ സ്റ്റോർ ചെയ്തു? ടെംപ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. സ്റ്റോർ ദ ഡാറ്റ ആൻഡ് ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ് യൂസിംഗ് ടെംപ്. എന്നിട്ട് ഈ പുതിയ നോഡിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്തു. ഈ ടെംപ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള മെമ്മറിയുടെ അഡ്രസ് നോക്കിയിട്ട് ആ അഡ്രസ്സിൽ പുതിയ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്തു. ഒബ്റ്റെയിൻ ദ അഡ്രസ് ഓഫ് ദ നോഡ്സ് അറ്റ് ദ പൊസിഷൻസ് പൊസിഷൻ POS-1 ആൻഡ് POS+1 ഇൻ ദ പോയിന്റേഴ്സ് പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ് റെസ്പെക്റ്റീവ്ലി. അപ്പൊ പുതിയതായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്ന നോഡിന്റെ അഡ്രസ്സിനെയാണ് POS എന്ന് പറയുന്നത്, പൊസിഷൻ POS. അപ്പൊ ഇവിടെയാണ് നമ്മൾ പുതിയ നോഡ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ POS-1 എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്റ്റോർ ചെയ്യാൻ പോകുന്ന പൊസിഷന്റെ തൊട്ട് മുന്നിലുള്ള പൊസിഷൻ, അതായത് ഈ പൊസിഷൻ. ഇതിനെയാണ് പ്രീ നോഡ് എന്ന് പറയാം, നേരത്തെ പറഞ്ഞതാണ്. അതേപോലെ തന്നെ POS-ന് ശേഷം വരുന്ന നോഡിനെ പറയുന്ന പേരാണ് പോസ്റ്റ് നോഡ്. അപ്പൊ പ്രീ നോഡിന്റെയും പോസ്റ്റ് നോഡിന്റെയും അഡ്രസ് നമുക്ക് മനസ്സിലാക്കി വെക്കുക.
അല്ലെങ്കിൽ പ്രീ നോഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 3200 എന്നുള്ള വിലയും പോസ്റ്റ് നോഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 4000 എന്നുള്ള വിലയും സ്റ്റോർ ചെയ്യുക. കോപ്പി ദ കണ്ടന്റ് ഓഫ് ടെൻ ഇൻ ദ ലിങ്ക് പാർട്ട് ഓഫ് ദ നോഡ് അറ്റ് പൊസിഷൻ POS-1. ഇനി നമ്മൾ ഇൻസേർഷൻ ഓപ്പറേഷൻ ചെയ്യാൻ പോവുക. ഇൻസേർഷൻ ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോൾ എന്താ പറഞ്ഞത്? ഇപ്പൊ നമ്മുടെ ടെമ്പ് എന്ന് പറയുന്ന മെമ്മറിയിലുള്ള പൊസിഷനിലുള്ള മെമ്മറി ഉണ്ടല്ലോ, അതിന്റെ വാല്യൂ അതായത് 3500 എന്നുള്ള വില നമ്മൾ ഇവിടേക്ക് കൊടുക്കുക. ഈ പ്രീ നോഡില് 3500 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ ഉണ്ടാവുക? ആദ്യത്തെ സ്റ്റാർട്ടിൽ വന്നു, 3000 എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് വന്നു, വാല്യൂ എടുത്തു, പിന്നെ അവിടുന്ന് 3200 എന്നുള്ള പൊസിഷനിലേക്ക് പോയി. ഇനി നോക്കിയേ ഇവിടുന്ന് നേരെ എങ്ങനെ പോകുന്നത്? 3500 അതായത് ഇവിടെ നിന്ന് ഈ പൊസിഷനിലേക്ക് വന്നു. ഇനി എന്താ പറയുന്നത്? വിച്ച് ക്യാൻ ബി ആക്സസ് യൂസിംഗ് പ്രീ നോഡ്. കോപ്പി ദ കണ്ടന്റ് ഓഫ് പോസ്റ്റ് നോഡ് ഇൻ ദ ലിങ്ക് പാർട്ട് ഓഫ് ദ ന്യൂ നോഡ്. ഇനി പോസ്റ്റ് നോഡ്, പോസ്റ്റ് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇതാണ് പോസ്റ്റ് നോഡ്. ഈ പോസ്റ്റ് നോഡിന്റെ അഡ്രസ് ഏതിലേക്ക് കോപ്പി ചെയ്യുക? ഈ പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്ത നോഡിലേക്ക് കോപ്പി ചെയ്യുക. ഇതാണ് ഇൻസേർഷൻ ഓപ്പറേഷൻ. ഇനി അതിന്റെ വർക്കിംഗ് നോക്കിയേ. സ്റ്റാർട്ടിൽ വന്നു, 3000 എന്ന് പറയുന്ന നോഡിലേക്ക് വന്നു, പിന്നെ 3200 എന്നുള്ള നോഡിലേക്ക് വന്നു. അടുത്ത് നോക്കിയേ 3500 എന്ന നോഡിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു. ചുരുക്കി പറഞ്ഞാല് ഈ രണ്ട് നോഡിന്റെ ഇടയിൽ ഒരു പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്തു. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഇൻസേർഷൻ അൽഗോരിതം. ഇനി ഡിലീഷൻ ഇതിലേം വെച്ചിട്ട് എളുപ്പമാണ്. ഡിലീഷൻ എങ്ങനെയാണ് ഡിലീഷൻ ചെയ്യാൻ നോക്കിയപ്പോ ഈ നോഡിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കും. ഈ നോഡിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ നോഡിന്റെ അഡ്രസ് പ്രീ നോഡായിട്ടുള്ള ഇവിടെയാണ് ഉണ്ടായിരിക്കുക അല്ലെ. അതിന് പകരം ഈ പോസ്റ്റ് നോഡിന്റെ അഡ്രസ്, പോസ്റ്റ് നോഡിന്റെ അഡ്രസ് എടുത്തിട്ട് പ്രീ നോഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, പോസ്റ്റ് നോഡിന്റെ അഡ്രസ് എടുത്തിട്ട് പ്രീ നോഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ നോഡിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് നമുക്ക് ഈ രണ്ട് ഓപ്പറേഷൻ ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആണ്. അതിലെ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡ്സ്. ഒരു നോഡിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഡാറ്റ പാർട്ടുണ്ട്, ലിങ്ക് പാർട്ടുണ്ട്. ഇതിന് നമുക്ക് ഇൻസേർഷൻ ഓപ്പറേഷനും ഡിലീഷൻ ഓപ്പറേഷനും എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ ഇതാണ് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതോടുകൂടിയിട്ട് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ അവസാനിച്ചു. ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ ആരംഭിക്കാം. നന്ദി.